السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله على مظاهر الفضل الرباني والجود الامتنان والاتصال على قدم السنة والجماعة والمحبة والاتباع بمن أنزلت عليه المثاني صلى الله على محمد وعلى آله وصحبه اجمعين ما بعد ബഹുമാനവും ആദരവും നിറഞ്ഞ എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഉലമാക്കൾ, ഉമറാക്കൾ, ദീനീ സ്നേഹികൾ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു മജ്ലിസിയൊരു കർമ്മം നാളെ പരലോകത്ത് ഇരട്ടിയിരട്ടി പ്രതിഫലം നൽകപ്പെടുന്ന വലിയൊരു മുതൽക്കൂട്ടാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മേവരും അല്ലാഹു സുബ്ഹാനഹു വ തആലവന്റെ നല്ലവരായ, സച്ചരിതരായ, സ്വാലിഹീങ്ങളായ അടിമകളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാമുഖമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ഇൻഷാഅല്ലാഹ്, വളരെ പവിത്രതയേറിയൊരു മാസമാണ് നമുക്ക് മുമ്പിൽ കടന്നു വന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാസത്തെ നല്ലതുപോലെ ആദരിക്കാനും ഉപയോഗപ്പെടുത്താനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം എന്നുള്ളത് മുഹറം, അത് അള്ളാഹുവിന്റെ മാസമെന്ന അതിമഹത്വമേറിയ, വളരെ ഫളാഇലുകൾ നിറഞ്ഞൊരു വിഷയത്തെ അധികരിച്ചാണ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് സംഭവ ബഹുലമായ ദിവസങ്ങൾ അടിഞ്ഞുകൂടിയൊരു മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം. ആദരവായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അഫ്ളുൽ സിയാമി ബഅദ ശഹ്റി റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം, റമളാൻ മാസം കഴിഞ്ഞാൽ പിന്നെ നോൻപ് നോക്കൽ ഏറ്റവും അഫ്ളലായ മാസം എന്നുള്ളത് ഷഹ്റുല്ലാഹിൽ മുഹറം, അത് അള്ളാഹുവിന്റെ മാസമായ മുഹറം മാസമാണെന്ന് ഷഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരുപാട് പ്രത്യേകതകൾ ഉള്ളൊരു മാസമാണ് മുഹറം മാസം. യുദ്ധം ഹറാമാക്കപ്പെട്ട നാല് മാസങ്ങളിൽ ഒരു മാസമാണ് പരിശുദ്ധമായ ഷഹ്റുല്ലാഹിൽ മുഹറം, മുഹറം മാസം. മിൻഹ അർബഅത്തുൻ ഹുറും, അല്ലെ, നാല് മാസങ്ങളാണ് യുദ്ധം ഹറാമാക്കപ്പെട്ടത്. അതിൽ വളരെയേറെ ശക്തമായ രീതിയിൽ ഹറാമാക്കപ്പെട്ട, നിഷിദ്ധമാക്കപ്പെട്ട ഒരു മാസമാണ് മുഹറം മാസം. അതുകൊണ്ട് തന്നെയാണ് അതിനെ മുഹറം, നിഷിദ്ധമാക്കപ്പെട്ട എന്ന് നാമം ധരിക്കപ്പെടാൻ സബബായി തീർന്നതെന്ന് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഒരുപാട് എണ്ണിയാലൊടുങ്ങാത്ത ഒട്ടനവധി സംഭവങ്ങൾക്ക്, അത്ഭുതകരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു മാസമാണ് അള്ളാഹുവിന്റെ മാസം എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഷഹ്റുല്ലാഹിൽ മുഹറം, മുഹറം മാസം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാം മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉലമാക്കളെല്ലാം പറഞ്ഞ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഹറം മാസം, അള്ളാഹുവിന്റെ മാസം, അതിനെ ആദരിക്കൽ, ആ ഒരു മാസത്തിൽ പ്രത്യേകമായ അച്ചടക്കത്തോടെയും സമാധാന അന്തരീക്ഷം സ്ഥാപിക്കൽ ഓരോ അടിമയുടെ മേൽ, അള്ളാഹുവിന്റെ ഓരോ അടിമകളുടെയും മേൽ അനിവാര്യമേറിയ കാര്യമാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അത് അള്ളാഹുവിന്റെ മാസമാണ്. അതുകൊണ്ട് തന്നെ എന്തെന്നില്ലാത്തൊരു പ്രത്യേകത അത് മുഹറം മാസത്തിന് നൽകേണ്ടതുണ്ട്. കാരണം ഒരുപാട് ഫളാഇലുകൾ അടിഞ്ഞുകൂടിയ ഒരുപാട് അത്ഭുത സംഭവങ്ങൾ, സംഭവ ബഹുലമായ ദിവസങ്ങളാണ് മുഹറം മാസത്തിലുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാത്രമല്ല, ഈ മുഹറം മാസത്തിൽ തിന്മകൾ ചെയ്യുക എന്നുള്ളത് വളരെയേറെ അള്ളാഹുവിന്റെ ശിക്ഷകൾക്ക് കാരണമായി തീരും. അതുപോലെ തന്നെ വളരെ ശക്തമായ ശിക്ഷകൾക്ക് കാരണമായി തീരും. അതുപോലെ തന്നെ ഈ മാസത്തിൽ നന്മകൾ കൊണ്ട് ധന്യമാക്കിയാൽ, ഈ മാസത്തെ നന്മകൾ കൊണ്ട് ധന്യമാക്കിയാൽ അള്ളാഹുവിന്റെ വളരെയേറെ എണ്ണമറ്റ പ്രതിഫലങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നൽ മഅസിയത്തു ഫീഹാ അഷദ് ഇഖാബൻ വത്താഅതു ഫീഹാ അക്സറു സവാബ. ഈ ഒരു മാസത്തിൽ തിന്മകൾ ചെയ്യുക എന്നുള്ളത് അഷദ് ഇഖാബൻ, അള്ളാഹുവിന്റെ വളരെ ശക്തമായ ഇഖാബുകൾക്ക് വിധേയമാവേണ്ടി വരും. അതുപോലെ തന്നെ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ അക്സറു സവാബ, നല്ല രീതിയിൽ അള്ളാഹുവിന്റെ പ്രതിഫലങ്ങൾ വാങ്ങിക്കൂട്ടാൻ മുതൽക്കൂട്ടായി മാറും ഈ മാസമെന്ന് ഒരുപാട് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് ഫളാഇലുകൾ നിറഞ്ഞൊരു മാസമാണ് അള്ളാഹുവിന്റെ മാസമായ മുഹറം മാസം. യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളിലെ ഒരു മാസമാണല്ലോ, അല്ലെ, ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, റജബ്, നാല് മാസങ്ങളാണ് യുദ്ധം ഹറാമാക്കപ്പെട്ട മാസം. ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, റജബ് ഈ നാല് മാസത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ശക്തമായ ഫളാഇലുകൾ നിറഞ്ഞ, ഒരുപാട് പവിത്രതകൾ നിറഞ്ഞൊരു മാസമാണ് മുഹറം മാസമാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് അള്ളാഹുവിന്റെ അത്ഭുത സംഭവങ്ങൾക്ക് വിധേയമായ ഒരു മാസമാണ് അള്ളാഹുവിന്റെ മാസം എന്ന രീതിയിൽ അറിയപ്പെടുന്ന മുഹറം മാസം.
എന്തുകൊണ്ടാണ് മുഹറം മാസത്തിൽ ഇത്രമാത്രം ശ്രേഷ്ഠതകൾ ലഭിക്കാനുള്ള കാരണം? അള്ളാഹുവിന്റെ ഒരുപാട് അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം അല്ലേ. താബല്ലാഹു ഫീഹി അലാ ആദം, അല്ലാഹു സുബ്ഹാനഹു വതആല ആദം നബി അലൈഹി സ്ലാമിന്റെ തൗബ സ്വീകരിച്ചതാണ് മുഹറം മാസം. ഫഅസ്ബഹ സുഫിയ, അല്ലാഹു സുബ്ഹാനഹു വതആല ആദം നബിയുടെ അലൈഹി സ്ലാം അദ്ദേഹത്തിന്റെ തൗബ സ്വീകരിച്ചത് മുഹറം മാസത്തിലാണ്. رفع فيه ادريس مكانا عليا, ادريس നബി അലൈഹി സ്ലാമിന്റെ സ്ഥാനം വളരെ നല്ല രീതിയിൽ ഉയർത്തിയതും മുഹറം മാസത്തിൽ തന്നെയാണ്. اخرج نوحا من السفينه, നൂഹ് നബി അലൈഹി സ്ലാത്തു വസ്സലാമിനെ കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ കപ്പൽ, നൂഹ് നബിയുടെ കപ്പൽ, അത് നങ്കൂരമിട്ടതും മുഹറം മാസത്തിൽ തന്നെയാണ്. നജ്ജ ഇബ്രാഹിം മിനൻ നാർ, അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബി അലൈഹി സ്ലാത്തു വസ്സലാമിനെ അഗ്നികുണ്ഡാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും മുഹറം മാസത്തിൽ തന്നെയാണ്. അൻസലല്ലാഹു ഫീഹി തൗറാത്ത് അലാ മൂസാ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വതആല തൗറാത്ത് ഇറക്കി കൊടുത്തതും മുഹറം മാസത്തിലാണ്. അഖ്റജ യൂസുഫ മിനസ്സിജൻ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജയിൽ വാസത്തിൽ നിന്ന് മോചിതനാക്കിയതും മുഹറം മാസത്തിലാണ്. റജ്ജ ഫീഹി അലാ യഅഖൂബ് ബസറാ, യഅഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാഴ്ച തിരിച്ചു കൊടുത്തതും മുഹറം മാസത്തിലാണ്. നമുക്കറിയാം ചരിത്രം, യൂസുഫ് നബിയുടെ പിതാവ് യഅഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, യഅഖൂബ് നബിയുടെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. ആ കാഴ്ച അല്ലാഹു സുബ്ഹാനഹു വതആല തിരിച്ചു കൊടുത്തത് മുഹറം മാസത്തിലാണ്. റജ്ജ ഫീഹി അലാ യഅഖൂബ് ബസറാ, യഅഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വതആല കാഴ്ച തിരിച്ചു കൊടുത്തത് മുഹറം മാസത്തിലാണ്. മാത്രമല്ല, ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, രോഗം അല്ലാഹു സുബ്ഹാനഹു വതആല ശിഫാ നൽകിയതും മുഹറം മാസത്തിലാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞൊരു മാസമാണ് അല്ലാഹുവിന്റെ മാസമായ മുഹറം മാസം. അല്ലാഹുവിന്റെ മാസമായ മുഹറം മാസം ഒരുപാട് ഫളായിലുകൾ നിറഞ്ഞതുകൊണ്ടാണ് ഇത്ര വലിയൊരു മഹത്വമേറിയൊരു സ്ഥാനം മുഹറം മാസത്തിന് ലഭിക്കാനുള്ള കാരണം. യുദ്ധം ഹറാമാക്കപ്പെട്ടതും അതുപോലെ ഒരുപാട് നന്മകൾക്ക് വിധേയമാക്കേണ്ട, ഒരുപാട് നന്മകൾ കൊണ്ട് ധന്യമാക്കേണ്ട ഒരു മാസമാണ് ഈ മുഹറം മാസം എന്നുള്ളത്. യുദ്ധം ഹറാമാക്കപ്പെട്ടില്ലേ, എന്തേ കാരണം? അത് മുഹറം മാസത്തിനോടുള്ള ആദരവാണ്. നാല് മാസങ്ങളിൽ ഏറ്റവും ഉത്തമമായ രീതിയിൽ, ശക്തമായ രീതിയിൽ ഫളായിലുകൾ നിറഞ്ഞ ഒരുപാട് പ്രതിഫലങ്ങൾ നൽകപ്പെടുന്ന ഒരു മാസം അത് മുഹറം മാസമാണെന്ന് പണ്ഡിതന്മാർ ഏകഭിപ്രായമാണ് മുഹറം മാസം. കാരണം റമളാൻ മാസം കഴിഞ്ഞാൽ പിന്നെ നോമ്പ് നോൽക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസം എന്നുള്ളത് ഷഹ്റുല്ലാഹിൽ മുഹറം, അത് അള്ളാഹുവിന്റെ മാസമായ മുഹറം മാസമാണെന്ന് ശഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. മുഹറം മാസത്തിലെ ഒരു ദിവസത്തെ നോമ്പ് എന്നുള്ളത്, മുഹറം മാസത്തിലെ ഒരു ദിവസത്തെ നോമ്പ് എന്നുള്ളത് സാധാരണ നാളുകളിലെ 30 ദിവസത്തിന്റെ നോമ്പിനോട് സമമാണെന്ന് തുബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുഹറം മാസത്തിലെ ആദ്യത്തെ 10, അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യത്തെ 10നെ കുറിച്ചിട്ടാണ് വൽ ഫജ്രി വലയാലിൻ അശർ, വലയാലിൻ അശർ എന്നിവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല 10 രാത്രികൾ കൊണ്ട് ഉദ്ദേശിച്ചത് അത് മുഹറം മാസത്തിന്റെ ആദ്യത്തെ 10 രാവാണെന്ന് ഒരുപാട് പണ്ഡിതന്മാരുകൾ, ഒരുപാട് മുഫസ്സിരീങ്ങൾ തഫ്സീർ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഫളായിലുകൾ നിറഞ്ഞ, അള്ളാഹുവിന്റെ ഒരുപാട് അസ്റാറുകൾക്ക് വിധേയമായ ഒരു മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും അതനുസരിച്ച് പ്രവർത്തി ജീവിക്കാൻ, അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാത്രമല്ല സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല 10 രാവുകൾ കൊണ്ട് സത്യം ചെയ്തുവല്ലോ, വൽ ഫജർ വലയാലിൻ അശർ, വലയാലിൻ അശർ. മുഫസ്സിരീങ്ങൾ പറയുന്നത്, ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത് ഇത് മുഹറമിലെ ആദ്യത്തെ 10 രാവുകളാണെന്നാണ്. വലയാലിൻ അശർ, മുഹറമിലെ ആദ്യത്തെ 10 രാവുകൾ. കാരണം നിശ്ചയമായിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആല ഈ 10 രാവുകൾ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 10 രാവിനുള്ള പ്രത്യേകതകൾ, അതിന്റെ ഫളായിലുകൾ നാം മനസ്സിലാക്കിയെടുക്കണം. മുഫസ്സിരീങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് 10 മാസത്തെ കൊണ്ട്, മുഹറമിൽ ആദ്യത്തെ 10 രാവുകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫളായിലുകൾ, അതിന്റെ ശ്രേഷ്ഠതകൾ എന്താണെന്ന് നാം മനസ്സിലാക്കിയെടുക്കണം. അത് വളരെയേറെ അസ്റാറുകൾ നിറഞ്ഞൊരു മാസമാണ് ബഹുമാനപ്പെട്ട മുഹറം മാസം, ഷഹ്റുല്ലാഹിൽ മുഹറം. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിന്റെ ഫളായിലുകൾ മനസ്സിലാക്കാനും അത് അനുസരിച്ച് പ്രവർത്തിക്കാനും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
ഈ മുഹറം മാസത്തിൽ തന്നെ വളരെ പ്രത്യേകതകൾ നിറഞ്ഞൊരു ദിവസങ്ങളാണ് ആഷുറ താസ്വാ എന്നുള്ള ദിവസങ്ങൾ. വളരെയേറെ പ്രത്യേകതകൾ നിറഞ്ഞ ദിവസമാണ് ഈ ദിവസങ്ങളിൽ നോൻപ് നോക്കുക എന്നുള്ളത്. കസിയാമ ജഹരി കുല്ലി, അത് കാലം മുഴുക്കെ നോമ്പ് നോൽക്കിയതിന് സമമാണെന്നാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരുപാട് ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മൂന്ന് മാസങ്ങളിലെ 10 ദിവസങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നുണ്ട്. അതിൽ 10 ദിവസം ദുൽഹിജ്ജ മാസയിലെ ദിവസമാണ്, മറ്റേത് റമദാനിലെ അവസാനത്തെ 10 ആണ്. പിന്നീട് ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞത് മുഹറമിലെ ആദ്യത്തെ 10 ദിവസമാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അള്ളാഹുവിന് മൂന്ന് മാസത്തിലായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ മാസം മൂന്ന് മാസങ്ങളിലായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല 10 ദിവസങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതിൽ ഒരു മാസം ദുൽഹിജ്ജയിലെ 10ഉം മുഹറമിലെ 10ഉം റമദാനിലെ അവസാനത്തെ 10ഉം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു തന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തായാലും ഒരുപാട് ഫളാഇലുകൾ നിറഞ്ഞൊരു മാസമാണ്. നമുക്ക് ഏവർക്കും അതനുസരിച്ച് പ്രവർത്തിക്കാൻ, അതിന്റെ ഫളാഇലുകൾ അസറാറുകൾ മനസ്സിലാക്കിയെടുക്കാൻ അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മേവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സുവർഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദരവായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം, നബി തങ്ങളോടൊപ്പം, അംബിയാ മുർസലീങ്ങളോടൊപ്പം, എല്ലാവരോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ. റഹ്മത്തുക്കി അർഹമർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.